കോവിഡിനെ തുടർന്ന് മാറ്റിവെച്ച ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് വീണ്ടും തുടങ്ങും. പ്ലസ് വണ്ണിന് 178,266 കുട്ടികളും പ്ലസ് ടുവിന് 166,143 കുട്ടികളും പരീക്ഷയ്ക്കെത്തും. കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കുന്നത്. കോഴിക്കോട് മോഡൽ സ്കൂളിൽ നിന്ന് എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എത്ര മണിക്കാണ് പരീക്ഷ ആരംഭിക്കുക? സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? അശ്വതി, കൃത്യം 9:30 തന്നെ പരീക്ഷ ആരംഭിക്കും. ബഹുഭൂരിഭാഗം കുട്ടികളും ഇവിടെ ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ഈ മോഡൽ സ്കൂളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ ഇവിടെ കയറി വരുന്ന വഴിയിൽ തന്നെ ഗേറ്റിൽ തന്നെ തെർമൽ സ്കാനിങ് നടത്തുന്നുണ്ട്. ഇതിനുശേഷം ടെമ്പറേച്ചർ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് കുട്ടികളെ അകത്തേക്ക് കടത്തിവിടുന്നത്. അതായത് ടെമ്പറേച്ചർ നോർമൽ ആയിരിക്കണം. അതിനുശേഷം കൃത്യമായി ഓരോ സ്ഥലത്തെത്തുകയും അവിടെ തങ്ങളുടെ നമ്പർ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടാവും. ആ കുട്ടികൾ ആ നമ്പർ പരിശോധിച്ച ശേഷം അവിടെ നിന്ന് ഒരു അധ്യാപകൻ കയറി വരുമ്പോൾ തന്നെ സാനിറ്റൈസർ നൽകുന്നുണ്ട്. ആ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ അണുവിമുക്തമാക്കിയ ശേഷമായിരിക്കും ക്ലാസ് മുറിയിലേക്ക് പോകേണ്ടത്. ക്ലാസ് മുറിയിലേക്ക് ഇപ്പോൾ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പായിരുന്നു പരീക്ഷ. അവസാനമായി പരീക്ഷ ഉണ്ടായിരുന്നത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക്. ഇനി രണ്ട് പരീക്ഷകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത് അതിനുള്ള ആ രണ്ട് ഇതിനിടയിലാണ് 1.5 മാസത്തിലധികം സമയം ഗ്യാപ്പ് വന്നിരിക്കുന്നു. അതായത് ലോക്ക്ഡൌണിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചതായിരുന്നു. ആ പരീക്ഷയാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. എന്തായാലും കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആവേശത്തിലാണ്. കാരണം അവർക്ക് പഠിക്കാൻ ഒരുപാട് സമയം ലഭിച്ചിരിക്കുന്നു. രണ്ട് പരീക്ഷയ്ക്കാണെങ്കിൽ പോലും പഠിക്കാൻ സമയം ലഭിച്ചിരിക്കുന്നു എന്നാണ് ബഹുഭൂരിഭാഗം വിദ്യാർത്ഥികളും പറയുന്നത്. അതേസമയം ഈ ഓർഡറായി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്ന വലിയ ഗ്യാപ്പ് തങ്ങൾക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കുട്ടികളുമുണ്ട്. എന്തായാലും ഇപ്പോൾ പരീക്ഷ ഏറെക്കുറെ കൃത്യം 9:30 തന്നെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളും ആരംഭിക്കും. ഇത് 12:30 തീരുക. അശ്വതി, മാറ്റിവെച്ച ഹയർ സെക്കൻഡറി പരീക്ഷകൾ 9:45 ആരംഭിക്കും. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചത്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാകും നേതാക്കളുമായി മുഖ്യമന്ത്രി സംസാരിക്കുക. സംസ്ഥാനം കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാദേശിക പ്രവർത്തകരുടെയും പിന്തുണ ഉറപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. പാലക്കാട് കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ജില്ല കടുത്ത ആശങ്കയിൽ. ഇന്നലെ മാത്രം 30 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ 82 പേരാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതോടെ സമൂഹ വ്യാപനം തടയാൻ ജില്ലാ ഭരണകൂടം പ്രതിരോധ നടപടികൾ ശക്തമാക്കി. സമ്പർക്ക പട്ടികയിലുള്ളവർക്കുൾപ്പെടെ രോഗം സ്ഥിരീകരിച്ചു തുടങ്ങിയതോടെയാണ് പാലക്കാട് ജില്ലയിൽ ആശങ്ക പടർന്നത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 30 പേരിൽ 2 പേർ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ക്വാറന്റൈനിലുള്ളവർ മാനദണ്ഡങ്ങൾ ലംഘിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. നിരീക്ഷണം പൂർത്തിയാകാതെ പുറത്തിറങ്ങുന്നതും വലിയ വിപത്തുണ്ടാക്കും. കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കാസർഗോഡിനും കണ്ണൂരിനും ഒപ്പം പാലക്കാടും എത്തിയതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹ വ്യാപനം തടയാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇനിയും എത്തുമെന്നതിനാൽ കേസുകളുടെ എണ്ണം കൂടാൻ സാധ്യത ഏറെയാണ്. നിരീക്ഷണത്തിലുള്ള പലരും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തത് പ്രധാന വെല്ലുവിളിയാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു പുറമെ ആരോഗ്യ പ്രവർത്തക ഉൾപ്പെടെ 4 പേർക്ക് രോഗം ബാധിച്ചതും കഴിഞ്ഞ ദിവസത്തെ 2 പേരുടെ സമ്പർക്കത്തിൽ നിന്ന് 2 പേർക്ക് രോഗം പകർന്നതും കണക്കിലെടുത്താണ് സമൂഹ വ്യാപനമെന്ന ആശങ്കയും ഉയരുന്നത്. നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ജില്ലയിൽ 18 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിലുള്ളത്. ഇതിനു പുറമെ നിരോധനാജ്ഞയും ഉണ്ട്. രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകളായി ശുപാർശ ചെയ്യാനാണ് ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്.